പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യത്തിൽ മെല്ലെപ്പോക്കും മൗനവും പാലിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ഒടുവിൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ അക്രമത്തിൽ പോലും മുഖം തിരിച്ചു നിൽക്കുന്നില്ല, മൗനം പാലിക്കുന്ന പിണറായി സർക്കാർ ഉണർന്നെഴുന്നേറ്റു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് ഹർത്താലിൽ അഴിഞ്ഞാടിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സ്വത്തുവകകൾ നാളെ 5 മണിക്ക് മുമ്പ് കണ്ടുകെട്ടാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ അതിവേഗം ബഹുദൂരം മുൻപോട്ട് പോയിരിക്കുന്നു. ഹൈക്കോടതി അന്ത്യശാസനം നൽകിയതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഈ നടപടിക്ക് മുതിർന്നതെന്ന് എടുത്തു പറയണം. കാരണം ഹർത്താൽ നടന്ന് ഇത്രയും ദിവസമായി, കേസുകൾ ആദ്യം എടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നീട് പ്രതികളെ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ദേശീയ അന്വേഷണ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സ്വത്ത് വിവരങ്ങൾ ചോദിച്ചപ്പോൾ പോലും സ്വത്ത് വിവരങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതേ ഉള്ളൂ, വലിയ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇപ്പോഴിതാ ഓടി നടന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാരവാഹികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ റിക്കവറി നടത്താനുള്ള ഓട്ടപ്പാച്ചിലാണ്. റാൻഡ് റവന്യൂ കമ്മീഷനാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജപ്തി നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർമാർക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വത്തുക്കൾ, ഈ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ ലേലം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 23 ഈ മിന്നൽ ഹർത്താൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയത്. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഹർത്താൽ നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടെങ്കിലും കേരളത്തിലാണ് ഹർത്താൽ നടത്തിയത്. അവിടെ തന്നെ ഹർത്താലിൽ നമ്മളുടെ സംസ്ഥാനത്തിന് നഷ്ടമായത് 5 കോടി 20 ലക്ഷം രൂപയാണ്. ആ തുകയാണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നത്. ഇതുവരെ അറസ്റ്റിലായ പ്രതികൾ 3785 പേർ. ഈ 3785 പേരുടെ സ്വത്തുവകകളുടെ വിവരം ഇതുവരെ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു. താലൂക്ക് അടിസ്ഥാനത്തിൽ, താലൂക്കിൽ നിന്ന് വില്ലേജ് അടിസ്ഥാനത്തിൽ ആണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരുടെ സ്വത്തുവകകൾ അല്ലെങ്കിൽ സ്വത്തിൻ്റെ വിവരം ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഈ സ്വത്തുക്കളാണ് കണ്ടുകെട്ടാൻ തീരുമാനിച്ചത്. നാളെ 5 മണിക്ക് മുമ്പ് അത് കണ്ടുകെട്ടി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ മാസം 23 മുൻപ് ജപ്തി നടപടികൾ പൂർത്തിയാക്കണമെന്ന് കേരള ഹൈക്കോടതി കർശനമായി നിർദ്ദേശം നൽകിയപ്പോഴാണ് ഇതുവരെ മൗനത്തിലായിരുന്നു, ഉറക്കത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഓടി നടന്ന് ഇപ്പോൾ റിക്കവറി ചെയ്യുന്ന തിരക്കിലേക്ക് എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ശൗര്യമെല്ലാം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, കയ്യിലെ പണത്തിന്റെ അളവും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, തലമൊക്കെ തലയടിച്ച് തളക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികൾ ഒന്നിനു പറയെ ഒന്നായി എല്ലാ ദിവസവും കേരളത്തിന്റെ മുക്കുമൂലെ മരിച്ചു മരിച്ച് പരിശോധിക്കുമ്പോൾ വാദിക്കാൻ അഭിഭാഷകർ പോലുമില്ല. കെട്ടിവെക്കാൻ കൊണ്ടുവന്ന പണം തിരുവനന്തപുരത്ത് നിന്ന് കണ്ടുകെട്ടി പിടിച്ചപ്പോൾ ആ പ്രതീക്ഷയും അസ്തമിച്ച പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് പോകുന്നു. കൂടാതെ തന്നെ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇവരുടെ സംസ്ഥാന നേതാക്കളുടെ സ്വത്തുവകൾ അവർ നേരിട്ടാണ് കണ്ടുകെട്ടുന്നത്. അത് സംസ്ഥാനത്തിന് അതിൻ്റെ റോളൊന്നുമില്ല. പകരം ഈ ഹർത്താലിനോടനുബന്ധിച്ച സ്വത്തുകൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ കണ്ടുകെട്ടുന്നത്. മറ്റ് നടപടികൾ രാജ്യത്താകമാനം നടന്നു വരികയാണ്. അതായത് ഓഫീസുകൾ, പോപ്പുലർ ഫ്രണ്ട് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്ന സ്വാഭാവികമായ നടപടി മാത്രമാണ്. കാരണം നിരോധനത്തിൽപ്പെടുന്ന സംഘടനകളുടെ സ്വത്തുക്കൾ ഫണ്ടും ഒക്കെ ഫ്രീസ് ചെയ്യുക എന്നുള്ള ഒരു ചട്ടമാണ്. ആ ചട്ടം അനുസരിച്ചുള്ള നടപടികൾ നടന്നു വരുന്നു. അതായത് അത് കൂടാതെയാണ് ഇപ്പോൾ ഹർത്താലിൽ കല്ലെറിഞ്ഞതും തീവച്ചതും അഴിഞ്ഞാടിയതുമായ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.